അപ്പോൾ ഗൈസ് 2 weeks ആയി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. എക്സാം ഇപ്പോൾ വരാൻ പോവാണ്. സോ ഐ എം ബിസി വിത്ത് മൈ സ്റ്റഡീസ്. സോ ഗൈസ് ടുഡേ വി ആർ ഗോയിങ് ടു മേക്ക് ചില്ലി ചിക്കൻ. ഒരു ചൈനീസ് ഡിഷാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഗൈസ് നമ്മൾ 600 gram ചിക്കനാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് നമുക്ക് 1 teaspoon ഗാർലിക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് 1 teaspoon ജിഞ്ചർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഗൈസ് നമുക്ക് ഇതിലേക്ക് 1 tablespoon സോയ് സോസ് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 1 tablespoon ബ്ലാക്ക് പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള സോൾട്ട് എടുത്താൽ മതി. ഇതിലേക്ക് 1 tablespoon വിനീഗർ. ഗൈസ് ഇനി ഇതിലേക്ക് 4 tablespoon കോൺഫ്ലവറും 3 tablespoon മൈദയും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമുക്ക് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് 1 egg ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ ഗൈസ് നമുക്ക് ഈ ചിക്കൻ 2 hours ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമുക്ക് ഇനി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ ഗൈസ് നമ്മുടെ ചില്ലി ചിക്കനുള്ള ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ ചില്ലി ചിക്കനിലേക്കുള്ള ചിക്കൻ ഫ്രൈ ചെയ്തത്. ചില്ലി ചിക്കൻ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ 2 വലിയ onion ക്യൂബ് പോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ 3 കളറിലുള്ള ക്യാപ്സിക്കം ക്യൂബ് പോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 3 മുളക് അരിഞ്ഞ് വെച്ചത്, സ്പ്രിംഗ് ഓണിയൻ്റെ താഴെ ഭാഗം, പിന്നെ സെലറി. പിന്നെ നമുക്ക് വേണ്ടത് 1 cup ഓഫ് ചിക്കൻ സ്റ്റോക്ക്, ജിഞ്ചർ, പിന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ മേൾ ഭാഗം, പിന്നെ ഗാർലിക്, ചില്ലി പേസ്റ്റ്, സോയ് സോസ്, പിന്നെ നമ്മുടെ കെച്ചപ്പ്. ഇനി നമുക്ക് ചിക്കൻ സ്റ്റോക്കിലേക്ക് 1 tablespoon കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഗൈസ് നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കടായിയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് നമുക്ക് 2 tablespoon ഓയിൽ ഒഴിച്ചിടും. എല്ലായിടത്തേക്കും ഒന്ന് മിക്സ് ചെയ്യണം. നല്ലോണം ചൂടാവണം ഓയിൽ. നമുക്ക് ഇനി 1 tablespoon ഗാർലിക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 1 tablespoon ജിഞ്ചർ. നമുക്കിനി നല്ലോണം മിക്സ് ചെയ്യണം. നമുക്കിനി ഗ്രീൻ ചില്ലീസ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1 teaspoon ഓഫ് സെലറി ചോപ്ഡ്, 1 tablespoon സ്പ്രിംഗ് ഓണിയന്റെ താഴെയുള്ള ഭാഗം. ഇതിലേക്ക് ഓണിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്യാം. ിൽ നല്ലോണം എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കണം. 1 tablespoon ചില്ലി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. 2 tablespoon ടൊമാറ്റോ സോസ്, 1 tablespoon സോയാ സോസ്. നല്ലോണം മിക്സ് ചെയ്യണം. നല്ലപോലെ 1 minute മിക്സ് ചെയ്ത് നമുക്കിനി ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യാം. നമുക്കിനി നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ചിക്കൻ
സ്റ്റോക്ക് വിത്ത് കോൺസേർവ് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കുറച്ചുകൂടി ഗ്രേവി ആവശ്യമുണ്ട്, നമുക്ക് കുറച്ചുകൂടി സ്റ്റോക്ക് ആഡ് ചെയ്യാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. 1.5 കപ്പ് സ്റ്റോക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ട ഗ്രേവിയുടെ അത്രയും ആഡ് ചെയ്താൽ മതി. ഇനി 1 പിഞ്ച് ഓഫ് ഷുഗർ ആഡ് ചെയ്യാം. ഉപ്പ് ആഡ് ചെയ്യാം, ആവശ്യത്തിന് ഉപ്പ് മതി. ഇനി വൈറ്റ് സീസം സീഡ് ആഡ് ചെയ്യാൻ പോകണം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ഞങ്ങൾ 1 ടേബിൾ സ്പൂൺ വൈറ്റ് സീസം സീഡ് ആഡ് ചെയ്തേക്കുന്നത്. ഇനി സ്പ്രിംഗ് ഓണിയൻ വെച്ച് ഗാർണിഷ് ചെയ്യാം. ഇപ്പൊ ഗൈസ് നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഗൈസ് ഇന്നത്തെ ഞങ്ങളുടെ ഡിന്നർ ഷെസ്വാൻ ചിക്കൻ നൂഡിൽസ് വിത്ത് ചില്ലി ചിക്കൻ ആണ്. ഇത് നമ്മൾ 2 വീഡിയോസ് ആയിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. നമുക്കിനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഗൈസ് നൂഡിൽസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്കിനി ചിക്കൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആ ചിക്കനും നൂഡിൽസും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഒരുമിച്ച്. ആഹാ, അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്നൊന്ന് കമൻ്റ് ചെയ്യണം. ഒരു നല്ല റെസിപ്പിയാണ്. അപ്പോൾ ഗൈസ് നൂഡിൽസിൻ്റെ റെസിപ്പി അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും.